ഗുഡ് മോർണിംഗ് ടു ഓൾ നമുക്കൊരു ഫ്ലെക്സബിൾ ബഡ്ജറ്റിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് ദ കോസ്റ്റ് ഓഫ് ആൻ ആർട്ടിക്കിൾ അറ്റ് കപ്പാസിറ്റി ലെവൽ ഓഫ് ഫൈവ് തൗസൻഡ് യൂണിറ്റ്സ് ഈസ് ഗിവൺ അണ്ടർ എ എന്നുവെച്ചാൽ ഫൈവ് തൗസൻഡ് യൂണിറ്റ്സിൽ അല്ലേ ഫൈവ് തൗസൻഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത് ഒരു ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ ഫൈവ് തൗസൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി വരുന്ന കോസ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ എയിൽ തന്നിരിക്കുന്നത് ദെൻ ഫോർ എ വേരിയേഷൻ ഓഫ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻ കപ്പാസിറ്റി എബവ് ഓർ ബിലോ ദിസ് ലെവൽ ദ ഇൻഡിവിജ്വൽ എക്സ്പെൻസസ് വേരി ആസ് ഇൻഡിക്കേറ്റഡ് അണ്ടർ ബി ബിലോ ഇതിന് ബിയിൽ തന്നിരിക്കുന്നത് ഇതിൽ ഓരോ എക്സ്പെൻസും വേരി ചെയ്യുന്നത് എത്രത്തോളം ആണെന്നാണ് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ബിയിൽ തന്നിരിക്കുന്നത് വേരി ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ ഫൈവ് തൗസൻഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ് എയിൽ തന്നിരിക്കുന്നു ബിയിൽ ഇത് വേരി ചെയ്യുന്നതിൻ്റെ ഇത് തന്നിരിക്കുന്നു ഇനി ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം മെറ്റീരിയൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് പവർ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് സ്റ്റോഴ്സ് ഇൻസ്പെക്ഷൻ ഡിപ്രീസിയേഷൻ പിന്നെ തന്നിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് സെല്ലിങ് ഓവർ ഹെഡ്സ് ഇതിന് കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് പിന്നെ പറയുന്നത് ഫൈൻഡ് ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് അണ്ടർ ഈറ്റ് ഇൻഡിവിജ്വൽ എക്സ്പെൻസസ് അറ്റ് ദ പ്രൊഡക്ഷൻ ലെവൽ ഓഫ് ഫൈവ് തൗ ഫോർ തൗസൻഡ് യൂണിറ്റ്സ് ആൻഡ് സിക്സ് തൗസൻഡ് യൂണിറ്റ്സ് ഇവിടെ പറയുന്ന നമ്മൾ ഫോർ തൗസൻഡ് യൂണിറ്റ്സിലും സിക്സ് തൗസൻഡ് യൂണിറ്റ്സിലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് എത്രയാണ് അതുപോലെ തന്നെ പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുവെച്ചാൽ തന്നിരിക്കുന്ന കോസ്റ്റിൽ തന്നിരിക്കുന്നത് ഫൈവ് തൗസൻഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റാണ് തന്നിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫോർ തൗസൻഡ് യൂണിറ്റ്സ് അതുപോലെ സിക്സ് തൗസൻഡ് യൂണിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ് ഫ്ലക്സിബിൾ ബഡ്ജറ്റി ഇവിടെ നമുക്ക് ഫൈവ് ഫോർ തൗസൻഡിനെ കണ്ടുപിടിക്കണം ഫൈവ് തൗസൻഡ് തന്നിട്ടുണ്ട് സിക്സ് തൗസൻഡിനെയും കണ്ടുപിടിക്കണം ആ രീതിയിൽ കോളം വരയ്ക്കുക കോളം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും നമ്മൾ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതുക അത് കണ്ടുപിടിക്കേണ്ടതാണ് ഫോർ തൗസൻഡ് യൂണിറ്റ്സ് നമ്മൾ ഒരു ഐറ്റം കോളം വരയ്ക്കുക ദൻ ഫോർ തൗസൻഡ് യൂണിറ്റ്സിൻ്റെ കണ്ടുപിടിക്കേണ്ടത് ഒരു ഫോർ തൗസൻഡ് യൂണിറ്റ്സ് ദെൻ ഫൈവ് തൗസൻഡ് യൂണിറ്റ്സ് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത് ഫൈവ് തൗസൻഡ് യൂണിറ്റ്സിലാണ് ദെൻ സിക്സ് തൗസൻഡ് യൂണിറ്റ്സ് സിക്സ് തൗസൻഡ് യൂണിറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഓരോ കുളത്തിനെയും പെർ യൂണിറ്റ് ടോട്ടൽ പെർ യൂണിറ്റ് ടോട്ടൽ പെർ യൂണിറ്റ് ടോട്ടൽ എന്ന് പറഞ്ഞ് വീണ്ടും ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് നോക്കുക നമുക്കറിയാം ഇവിടെ ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷനില്ല കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമുക്ക് കോസ്റ്റ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു തന്നിരിക്കുന്ന കോസ്റ്റിനെ മെറ്റീരിയൽ ലേബർ ഫാക്ടറി ഓപ്പർഗ്രേഡ്സ് അഡ്മിനിസ്ട്രേഷൻ ഓപ്പർഗ്രേഡ്സ് അങ്ങനെ ആ രീതിയിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ രൂപത്തിൽ വേണം ചെയ്യുകയാണെന്ന് പറഞ്ഞായിരുന്നു കോസ്റ്റ് ഷീറ്റിൻ്റെ രൂപത്തിൽ വേണം ചെയ്യാൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ രൂപത്തിൽ എഴുതുന്ന ഫസ്റ്റ് മെറ്റീരിയൽ എഴുതണം മെറ്റീരിയൽ എന്ന് പറയുമ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിന് തന്നിരിക്കുന്ന മെറ്റീരിയൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് റുപ്പീസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് അത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് വേരി എന്ന് പറയുന്നുണ്ട് നോക്കാം മെറ്റീരിയൽ കോസ്റ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് അല്ലേ മെറ്റീരിയൽ കോസ്റ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് വേരിയങ് എന്ന് പറയുന്നതാണ് എന്ന് വെച്ചാൽ എക്സ്പെൻസസ് ആണ് നമുക്കറിയാം വേരിയബിൾ എക്സ്പെൻസസിൻ്റെ കേസിൽ നമുക്ക് തന്നിരിക്കുന്നത് നോക്കുക ഫൈവ് തൗസൻഡ് യൂണിറ്റ്സിലാണ് വന്നിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഇതാണ് ഫൈവ് തൗസൻഡ് യൂണിറ്റ്സിൻ്റെ അവിടെ ട്വൻ്റി ഫൈവ് തൗ ടോട്ടലിൻ്റെ അവിടെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞിരുക ഇത് നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് പറയുന്നത് ഫൈവ് കിട്ടും ഫൈവ് അല്ലേ ഇന്ന് നോക്കിയത് വേരിയബിൾ എക്സ്പെൻസസ് ആണ് വേരിയബിൾ എക്സ്പെൻസസിൻ്റെ കേസ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു വേരിയബിൾ എക്സ്പെൻസിനെ പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് വെച്ചാൽ പെർ യൂണിറ്റ് കോളത്തിൽ സെയിം തന്നെ തന്നെയായിരുന്നു ഇവിടെ പെർ യൂണിറ്റ് ഫൈവ് അല്ലേ അപ്പോൾ ഇവിടെ പെർ യൂണിറ്റ് ഫൈവ് ദൻ ഇവിടെ സിക്സ് തൗസൻഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർത്തും പെർ യൂണിറ്റ് ഫൈവ് ആണ് എന്നിട്ട് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കണം ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഈ ഫൈവ് ഇൻറ്റു സിക്സ് തൗസൻഡ് അല്ലേ ഫൈവ് ഇൻറ്റു സിക്സ് തൗസൻഡ് തേർട്ടി തൗസൻഡ് ഇവിടെ എങ്ങനെ ടോട്ടൽ കണ്ടുപിടിക്കുന്നത് ഫൈവ് ഇൻറ്റു ഫോർ തൗസൻഡ് ഫൈവ് ഇൻറ്റു ഫോർ തൗസൻഡ് വന്നാൽ ട്വൻറ്റി തൗസൻഡ് ഇത് നമ്മൾ മെറ്റീരിയൽ എഴുതി തന്നെ അടുത്ത് നമുക്ക് കോസ്റ്റ് കോസ്റ്റീൻ്റെ ഫോർമാറ്റ് രണ്ടാമത് വരുന്ന ഐറ്റം ലേബർ ആണ് ഓർ വേജസ് ആണ് കോസ്റ്റിനി നോക്കുക ലേബർ ഓർ വേജസ് എത്രയാണ് നോക്കുക ലേബർ കോസ്റ്റ് ഓർ വേജസ് കോസ്റ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് പതിനയ്യായിരം ആണ് ഇവിടെ പറഞ്ഞ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേരിയങ് ആണ് വെച്ചാൽ മുഴുവനും വേരിയബിൾ എക്സ്പെൻസസ് ആണ് വേരിയബിൾ എക്സ്പെൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക ലേബർ എന്ന് പറഞ്ഞ് എഴുതുക അത് നമുക്ക് തന്നിരിക്കുന്ന ഫൈവ് തൗസൻഡ് യൂണിറ്റ്സിൻ്റെ കേസല്ലേ ഫൈവ് തൗസൻഡ് യൂണിറ്റ്സിൻ്റെ കേസിലാണ് ഫിഫ്റ്റീൻ തൗസൻഡ് എന്ന് എഴുതുക എന്ന് മുഴുവനും വേരിയബിൾ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും വേരിയബിളാണെന്ന് വെച്ചാൽ വേരിയബിൾ എക്സ്പെൻസസാണ് വേരിയബിൾ എക്സ്പെൻ തന്നെ നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് പതിനയ്യായിരം ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് പതിനയ്യായിരം ഫിഫ്റ്റീൻ തൗസൻഡ് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ ത്രീ എന്ന് പറഞ്ഞ് കിട്ടും ഇത് വേരിയബിൾ എക്സ്പെൻസസ് ആണ് വേരിയബിൾ എക്സ്പെൻസസിൻ്റെ പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ഫൈവ് തൗസൻഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പെർ യൂണിറ്റ് ത്രീ ഫോർ തൗസൻഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പെർ യൂണിറ്റ് ത്രീയാണ് സിക്സ് തൗസൻഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പെർ യൂണിറ്റ് ദെൻ നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ത്രീ ഇൻറ്റു സിക്സ് തൗസൻഡ് അല്ലേ ഇവിടെ ത്രീ ഇൻറ്റു സിക്സ് തൗസൻഡ് എയ്റ്റീൻ തൗസൻഡ് എന്ന് കിട്ടുന്നു ഇവിടെ എത്രയാണ് ത്രീ ഇൻ ഫോർ തൗസൻഡ് ട്വൽവ് തൗസൻഡ് എന്ന് പറയുന്നത് കിട്ടുന്നു ത്രീ ഇൻ ഫോർ തൗസൻഡ് എന്ന് പറയുന്നത് ട്വൽവ് തൗസൻഡ് കിട്ടുന്നു അടുത്ത എക്സ്പെൻസസ് ആണ് ഡയറക്ട് എക്സ്പെൻസസ് ആണ് ഡയറക്ട് എക്സ്പെൻസസ് കോസ്റ്റിനുണ്ടോയെന്ന് നോക്കുക ഈ കോസ്റ്റിന് ഡയറക്റ്റ് എക്സ്പെൻസസ് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ മെറ്റീരിയലും ലേബറും കൂടെ കൂട്ടുന്നില്ല മെറ്റീരിയൽ ലേബറും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് പ്രൈം കോസ്റ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ പെർ യൂണിറ്റ് കൊളവും ടോട്ടൽ നമ്മൾ കൂട്ടെഴുതുക കൂട്ട് എഴുതുന്നു നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുന്നു ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടും ആട് ഫാക്ടറി ഓവർഗേഡ്സ് ആണ് അല്ലേ ഫാക്ടറി ഓവർഗേഡ്സ് ഫാക്ടറി ഓവർഗേഡ്സ് ഓവർഗേഡ്സാണ് അപ്പോൾ ഈ കോസ്റ്റിനുള്ള ഫാക്ടറി ഓവർഗേഡ്സ് പറഞ്ഞത് ഒരു ടോട്ടൽ എമൗണ്ട് വന്നിട്ടില്ല പകരം കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് ഫാക്ടറി ഓവർഗ്രേഡ്സിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് പവർ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് സ്റ്റോർസ് ഇൻസ്പെക്ഷൻ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കുറേ കുറേ ഐറ്റം തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഫാക്ടറി ഓവർഗേഡ്സിൻ്റെ അണ്ടറിൽ എഴുതേണ്ട ഐറ്റമാണ് അത് നമ്മൾ ഫസ്റ്റ് ഐറ്റം എഴുതുക പവർ എഴുതുക ക്വസ്റ്റ് നോക്കിയിട്ട് പവർ എഴുതുക പവർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പാണ് തന്നിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ പറയുന്നുണ്ട് എയ്റ്റീൻ പെർസെൻറ്റ് എയ്റ്റി പെർസെൻറ്റേജ് വേരി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പവർ എഴുതുമ്പം പവർ എന്ന് എഴുതുക ആദ്യം നമ്മൾ ഫാക്ടറി ഓവർഗേഡ്സ് ആട് ഫാക്ടറി ഓവർഗേഡ്സ് എന്ന് പറഞ്ഞ് എഴുതുക അതിൽ ഫസ്റ്റ് ആയിട്ട് വേണം പവർ പവറിൻ്റെ വാല്യൂ ആയിരത്തി ഇരുന്നൂറ്റമ്പാണ് പിന്നെ പറയുന്നുണ്ട് എയ്റ്റി പെർസെൻറ്റേജ് വേരിയബിൾ എന്ന് പറയുന്നുണ്ട് ഇപ്പം വേരിബിൾ എയ്റ്റി പെർസെൻറ്റേജ് ഫിക്സഡ് ട്വൻറ്റി ഇവിടെ വേരിയബിൾ ഫിക്സഡ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വേണം എഴുതുകയാണ് നമ്മൾ നോക്കുക വേരിയബിൾ എയ്റ്റി പെർസെൻറ്റേജ് ആണ് അല്ലേ അപ്പം ഇത് ഫൈവ് തൗസൻഡിൻ്റെ കേസിലാണ് പറയുന്നത് ഫൈവ് തൗസൻ്റെ കേസിലാണ് പറയുന്നത് അപ്പം എന്താ ആയിരത്തി ഇരുന്നൂറ്റമ്പതാണുള്ളത് ആയിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ എൺപത് ശതമാനം എന്ന് പറയുന്നത് എത്ര വരും ആയിരം വരും അല്ലേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ എൺപത് ശതമാനം എന്ന് പറയുന്ന ആയിരം വരും ദാൻ ആയിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് വരും അല്ലേ ഇവിടെ നോക്കുക ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ എൺപത് ശതമാനം ആയിരവും അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ ഇരുപത് ശതമാനം ഇരുന്നൂറ്റമ്പതും ആണ് നമുക്ക് ഫി ഒന്ന് ഒന്ന് എന്താ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റുമാണ് അല്ലേ വേരിയബിളും ഫിക്സഡും ആണ് നമ്മൾ വേരിയബിളും ഫിക്സഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി ഇനി നോക്കുക വേരിയബിൾ ഓവർഗേഡ്സിൻ്റെ കേസിൽ നമുക്കിവിടെ ആയിരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്ന ആയിരം ഡിവൈഡ് ബൈ അയ്യായിരം എന്ന് പറയുന്നത് പോയിന്റ് ടു സീറോ ഇരുന്നൂറ്റൊമ്പത് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് പോയിന്റ് സീറോ ഫൈവ് ആണ് ഇനി ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് വേരിയബിൾ എക്സ്പെൻസസ് ആണ് വേരിയബിൾ എക്സ്പെൻസസിൻ്റെ പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യും ഇവിടെയും ഇവിടുത്തെ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ടു സീറോ ആണ് <coughs> <umbers> േ അപ്പോൾ ഇവിടെയും പെറിയുണ്ട് പോയിൻ്റ് ടു സീറോ ആണ് ഇവിടെയും പെറിയുണ്ട് പോയിൻറ്റ് ടു സീറോ ആണ് ഇനി നമുക്കത് എമൗണ്ട് കണ്ടുപിടിക്കാം പോയി ടു സീറോ ഇൻറ്റു ഫോർ തൗസൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എയിറ്റ് ഹൺഡ്രഡ് ആണ് അതിന് ഇവിടെ എത്ര വരും പോയി ടു സീറോ ഇൻറ്റു സിക്സ് തൗസൻഡ് എന്ന് പറയുന്നത് എത്രയാണ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് അല്ലേ ഇനി നമുക്ക് നമുക്കടുത്ത് നോക്കാം ഫിക്സഡ് എക്സ്പെൻസസ് ആണ് ഫിക്സഡ് എക്സ്പെൻസ് ട്വൻറ്റി പെർസെൻറ്റേജാണ് ഫിക്സഡ് എക്സ്പെൻസ് നമ്മളിവിടെ ടു ടു ഫിഫ്റ്റി എഴുതി ടൂ ഫിഫ്റ്റി അതിൻ്റെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചെഴുതിയായിരുന്നു ടു ഫിഫ്റ്റി ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് പോയിൻ്റ് സീറോ ഫൈവ് എന്ന് പറഞ്ഞെഴുതിയായിരുന്നു ഇനി ഇവിടെ ഫിക്സഡ് ഓവർഗേഡ്സിൻ്റെ കേസിലെന്താ ടോട്ടലാണ് കോൺസ്റ്റൻറ്റ് അല്ലേ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഇരുന്നൂറ്റമ്പത് കിട്ടിയില്ലേ അപ്പം ഈ ഫോർ തൗസൻഡിൻ്റെ ടോട്ടൽ ഇരുന്നൂറ്റമ്പത് വരും അതുപോലെ തന്നെ സിക്സ് തൗസൻഡിൻ്റെ ടോട്ടൽ ഇരുന്നൂറ്റമ്പതും വരും ഇരുന്നൂറ്റമ്പത് വരും നമുക്ക് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്ന ഇരുന്നൂറ്റമ്പത് ഡിവൈഡ് ബൈ സിക്സ് തൗസൻഡ് അപ്പം പോയിൻ്റ് സീറോ ഫോർ കിട്ടി അല്ലേ ഇരുന്നൂറ്റമ്പത് ഇൻറ്റു സോറി ഇരുന്നൂറ്റമ്പത് ഡിവൈഡ് ബൈ സിക്സ് തൗസൻഡ് പോയിൻറ്റ് സീറോ ഫോർ ഇവിടെ എത്ര വരും ഇരുന്നൂറ്റമ്പത് ഡിവൈഡ് ബൈ ഫോർ തൗസൻഡ് പറയുന്ന പോയിൻ്റ് സീറോ സിക്സ് വരും ഇനി അടുത്തായിട്ട് നോക്കുക ഇത് പവറാണ് അടുത്തായിട്ട് നോക്കുക കുറച്ച് ഇനി നോക്കാം റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ് ആണ് റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റെനൻസിൻ്റെ എമൗണ്ട് ടു തൗസൻഡ് ആണ് വന്നിരിക്കുന്നത് അതിൽ എഴുപത്തഞ്ച് ശതമാനം വേരിയബിൾ ആണ് ഇരുപത്തഞ്ച് ശതമാനം ആണ് അപ്പം ടു തൗസൻഡ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ടു തൗസൻഡിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഫൈവ് ഹൺഡ്രഡ് വരും കാരണം നമ്മളിത് ഫൈവ് തൗസൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസാണ് ഫൈവ് തൗസൻഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിലാണ് പറയുന്നത് ആയിരത്തിൻ്റെ എത്രയാണ് രണ്ടായിരത്തിൻ്റെ അല്ലേ രണ്ടായിരത്തിന് എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറും രണ്ടായിരത്തിന് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് അഞ്ഞൂറുമാണ് നമ്മളിതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം ആയിരത്തി അഞ്ഞൂറ് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് നമുക്ക് ടോട്ടൽ കിട്ടിയില്ല ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം അല്ലേ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ആയിരത്തഞ്ഞൂറ് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ത്രീ സീറോ ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന പോയിൻറ്റ് വൺ സീറോ കിട്ടി ഇനി നോക്കുക ഇപ്പോൾ ആദ്യത്തെ കേസെന്ന് പറഞ്ഞാൽ വേരിബിൾ ഓവർഹെഡ്സ് ആണ് അല്ലേ വേരിബിൾ വേരിബിൾ ഓവർഹെഡ്സിൻ്റെ കേസിനെന്താ വേരിബിൾ ഓവർഹെഡ്സിൻ്റെ പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ഇവിടെ പെറി ഉണ്ടെന്ന് പറഞ്ഞാൽ പോയിന്റ് ത്രീ സീറോ ആണ് അപ്പോൾ ഇവിടെ നാലായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും പെറിയുണ്ട് പോയിന്റ് ത്രീ സീറോ ആണ് അതുപോലെ ആറായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും പെർ യൂണിറ്റ് പോയിന്റ് ത്രീ സീറോ ആണ് ഇനി അടുത്ത് നോക്കുക ഫിക്സഡ് എക്സ്പെൻസസ് ആണ് ഫിക്സർ ഇവിടെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അല്ലേ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് അഞ്ഞൂറ് വരും രണ്ടായിരത്തിൻ്റെ ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് പറഞ്ഞാൽ അഞ്ഞൂറ് വരും ഇത് എന്താ ഇത് ഫിക്സഡ് എക്സ്പെൻസസ് ആണ് ഫിക്സഡ് എക്സ്പെൻസസിൻ്റെ ടോട്ടൽ കോൺസ്റ്റൻ്റ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ നാലായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഫിക്സഡ് കോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് ആറായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ് അഞ്ഞൂറ് തന്നെയാണ് അടുത്ത ഐറ്റം ക്വാസ്റ്റിന് നോക്കുക അടുത്ത ഐറ്റം സ്റ്റോഴ്സ് ആണ് സ്റ്റോഴ്സിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്ന ആയിരമാണ് ഇവിടെ പറഞ്ഞ സ്റ്റോർസിൻ്റെ കാര്യം പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും വേരിയബിൾ ആണ് അല്ലേ സ്റ്റോഴ്സ് കോസ്റ്റ് നോക്കണം ആയിരമാണ് തന്നിരിക്കുന്നത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജും വേരിയബിൾ ആണ് എന്ന് വെച്ചാൽ വേരിയബിൾ എക്സ്പെൻസസ് ആണ് അത് സെപ്പറേറ്റ് ചെയ്ത് എഴുതണ്ട വേരിയബിൾ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത് തന്നിരിക്കുന്ന ഫൈവ് തൗസൻഡ് കേസിലാണ് ആയിരം എന്ന് എഴുതി ദൻ ആയിരം ഡിവൈഡ് ബൈ ഫൈ ഫൈവ് തൗസൻഡ് ആയിരം ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് പോയിൻറ്റ് ടു സീറോ കിട്ടി ഇവിടുന്ന് വേരിയബിൾ എക്സ്പെൻസസ് ആണെന്ന് പറയുന്നത് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേരിയെന്ന് പറയുന്നത് വേരിയബിൾ എക്സ്പെൻസസ് ആണ് അപ്പം വേരിയബിൾ എക്സ്പെൻസസിൻ്റെ പെർ യൂണിറ്റ് അല്ല പെർ യൂണിറ്റ് കോൺസൻറ്റ് ആണ് അപ്പോൾ ഇവിടെ അയ്യായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് പോയിന്റ് ടു സീറോ ആണ് അത് തന്നെയല്ലേ ഇവിടെയും വരുന്നത് നാലായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പെർ യൂണിറ്റ് പോയിന്റ് സീ ടു സീറോ ആണ് അതുപോലെ തന്നെ ആറായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പെർ യൂണിറ്റ് പോയിന്റ് ടു സീറോ ആണ് അതിന് അടുത്തത് അടുത്ത എക്സ്പെൻസസ് കോസ്റ്റിന് നോക്കുക ഇൻസ്പെക്ഷൻ ആണ് ഇൻസ്പെക്ഷൻ്റെ വാല്യൂ ഫൈവ് ഹൺഡ്രഡ് ആണ് തന്നിരിക്കുന്നത് ഫൈവ് ആണ് ദെൻ ഇവിടെ പറയുന്ന ഫൈവ് ഹൺഡ്രഡിൻ്റെ ട്വൻ്റി പെർസെൻറ്റേജ് വേരിയബിളും എയ്റ്റി പെർസെൻറ്റേജ് ഫിക്സഡുമാണ് അപ്പം ട്വൻ്റി പെർസെൻറ്റേജ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ട്വൻ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്ര വരും ഹൺഡ്രഡ് വരും ദെൻ ഫൈവ് ഹൺഡ്രഡിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് വരും അത് അതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം നൂറ് ഡിവൈഡ് ബൈ അയ്യായിരം എന്ന് പറയുന്ന പോയിൻ്റ് ടു സീറോ പോയിൻ്റ് ടു സോ ടു സോ പോ സോറി പോയിൻറ്റ് സീറോ ടു ആണ് ദെൻ ഫോർ ഹൺഡ്രഡിൻ്റെ എവിടെയാണ് ഫോർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് പോയിൻ്റ് സീറോ എയ്റ്റ് ആണ് അപ്പോൾ നോക്കുക ഇവിടെ ഫിക്സറും വേരിയബിളും ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് വേരിയബിൾ എക്സ്പെൻസസിൻ്റെ പെർ യൂണിറ്റ് ആണ് കോൺസ്റ്റൻറ്റ് വേരിയബിൾ എക്സ്പെൻസസിൻ്റെ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ ടു ആണ് അത് നാലായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയ സ്ഥലത്തും പോയിന്റ് ടൂ പോയിൻറ്റ് സീറോ ടു എന്ന് എഴുതുക അയ്യായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും പെർ യൂണിറ്റ് എന്ന് പറയുന്നത് പോയിൻറ്റ് സീറോ ടു എഴുതുക ദെൻ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക അല്ലേ അപ്പോൾ ഇവിടെ പോയിൻറ്റ് പോയിൻറ്റ് സീറോ ടു കിട്ടിയെങ്കിൽ നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ പോയിന്റ് സീറോ ടു ഇൻറ്റു സിക്സ് തൗസൻഡ് ഇവിടെ അങ്ങനെ തന്നെ പോയിൻറ്റ് സീറോ ടു ഇൻറ്റു ഫോർ തൗസൻഡ് എന്ന് പറയുന്നതാണ് എയ്റ്റി അടുത്ത് നോക്കുക ഫിക്സഡ് എക്സ്പെൻസസ് നോക്കുക ഫിക്സഡ് എക്സ്പെൻസസിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് ഫിക്സഡ് ആണ് അല്ലേ ഫിക്സ്ഡ് സോറി ഫിക്സഡ് നോക്കുക ഇൻസ്പെക്ഷൻ അഞ്ഞൂറാണ് അഞ്ഞൂറിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് ഫിക്സഡ് ആണ് അപ്പം അഞ്ഞൂറിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഫോർ ആണ് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസസിന് കേസിലെ ടോട്ടലാണ് കോൺസ്റ്റൻറ്റ് അപ്പം ടോട്ടലെന്ന് പറയുന്നത് നാനൂറാണ് നാലായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ടോട്ടൽ നാനൂറ് അയ്യായിരം സോറി ആറായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ടോട്ടൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എക്സ്പെൻസസ് എക്സ്പെൻസസിന് ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻസ്പെക്ഷൻ കേസിൽ ഫിക്സഡ് എക്സ്പെൻസസ് നാനൂറ് കോൺസെൻറ്റ് ആണ് ഇവിടെ നാനൂറ് എഴുതുക ഇവിടെ നാനൂറ് എഴുതുക ഇനി നമുക്ക് പെർ യൂണിറ്റ് കണ്ടുപിടിക്കത്തില്ല പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നാനൂറ് ഡിവൈഡ് ബൈ സിക്സ് തൗസൻഡ് നാനൂറ് ഡിവൈഡ് ബൈ സിക്സ് തൗസൻഡ് എന്ന് പറയുന്നത് പോയിന്റ് സീറോ സെവൻ ഇവിടെ നാനൂറ് ഡിവൈഡ് ബൈ ഫോർ തൗസൻഡ് എന്ന് പറയുന്ന പോയിൻറ്റ് വൺ സോറും ഇനി അടുത്ത് പറയുന്ന ക്വസ്റ്റിനും നോക്കുക ഡിപ്രീസിയേഷനാണ് ഡിപ്രീസിയേഷൻ്റെ കാര്യം പറയുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡിപ്രീസിയേഷൻ എത്ര തന്നിരിക്കുന്ന ക്വസ്റ്റിൻ നോക്കുക ടെൻ തൗസൻഡ് ആണ് തന്നിരിക്കുന്നത് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക ടെൻ തൗസൻഡ് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് ഡിവൈഡ് ബൈ ഫൈവ് ഡിപ്രീസിയേഷൻ്റെ പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കാം ഡിപ്രീസിയേഷൻ ടെൻ തൗസൻഡ് ആണ് ടെൻ തൗസൻഡ് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് ടു ആണ് അപ്പോൾ ഡിപ്രീസേഴ്സ് പറഞ്ഞാൽ ഫിക്സ്ഡ് എക്സ്പെൻസാന്ന് പറഞ്ഞത് അല്ലേ ഫിക്സ്ഡ് എക്സ്പെൻസസിൻ്റെ ടോട്ടൽ അല്ല കോൺസ്റ്റൻറ്റ് അപ്പോൾ ഈ പത്തായിരം ആണ് കോൺസ്റ്റൻറ്റ് നാലായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ആറായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും പത്തായിരം അതുപോലെ തന്നെ എഴുതുക ഇനി പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇവിടെ പത്തായിരം ഡിവൈഡ് ബൈ നാലായിരം എന്ന് പറയുന്ന ടു പോയിൻറ്റ് ഫൈവ് സീറോ ഇവിടെ പത്തായിരം ഡിവൈഡ് ബൈ സിക്സ് തൗസൻഡ് എന്ന് പറയുന്നത് വൺ പോയിൻറ് സിക്സ് സെവൻ ആണ് അല്ലേ നമുക്ക് എന്താ ഇവിടെ എല്ലാ എന്താ ഫാക്ടറി ഓവർഗ്രേഡ്സ് വരുന്ന ഐറ്റംസ് എല്ലാം എഴുതി ഇവ ഐറ്റം ഒന്നും ഇല്ല ഇതെല്ലാം കൂടെ കൂട്ടുക എന്ന് വെച്ചാൽ പ്രൈം കോസ്റ്റിന് കൂടുതൽ പ്രൈം കോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു പ്രൈം കോഴ്സിന് കൂടുതൽ ഫാക്ടറി ഓവർഗേഡ്സായോ ഈ ഓരോ ഓരോ ഐറ്റം നമ്മൾ കൂട്ടി എഴുതുക എല്ലാം കൂടെ കൂട്ടിയെഴുതുക കൂട്ടി നമുക്ക് പെർ യൂണിറ്റ് കോളം കൂട്ടണം ടോട്ടൽ കോളം കൂട്ടണം അങ്ങനെ ടോട്ടൽ കോളം കൂട്ടും നമുക്ക് ഇതുപോലെ കിട്ടും ഇനി എന്താണ് ഇതിൻ്റെ കൂടുതൽ നമുക്ക് വർക്ക് കോസ്റ്റേ കിട്ടിയിട്ടുള്ളൂ ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർഗേഡ്സ് ആഡ് ചെയ്യണം പടുത്തെഴുതുക ആട് അഡ്മിനിസ്ട്രേഷൻ ഓവർഗ്രേഡ്സ് അഡ്മിനിസ്ട്രേഷൻ ഓവർഗ്രേഡ്സിൻ്റെ വാല്യൂ വന്നിരിക്കുന്ന ഫൈവ് തൗസൻഡാണ് അത് ട്വൻറ്റി ഫൈവ് പെർസെൻ്റേജ് വേരിയും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫിക്സ്ഡ് വന്ന് പറയുന്നുണ്ട് ദെൻ ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ തൗസൻഡ് ടൂ ഫിഫ്റ്റി ആണ് ദൻ ഫൈവ് തൗസൻഡ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആണ് നമുക്ക് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം വൺ തൗസൻഡ് ടൂ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ഫൈവ് തൗസൻഡ് വൺ തൗസൻഡ് ടു ഫിഫ്റ്റി ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു ഫൈവ് ആണ് ദൻ ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി അല്ലെ ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന പോയിൻറ്റ് സെവൻ ആണ് ഇനി നോക്കുക വേരിയബിൾ എക്സ്പെൻസസിൻ്റെ പെർ യൂണിറ്റ് ആണ് കോൺസ്റ്റൻറ്റ് പെർ യൂണിറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പോയിൻറ്റ് ടു ഫൈവ് ഫൈവ് തൗസൻഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിലും വരും അതുപോലെ തന്നെ ഫോർ തൗസൻഡ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് പോയിൻറ്റ് ടു ഫൈവ് തന്നെയാണ് സിക്സ് തൗസൻഡ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും പെർ യൂണിറ്റ് പോയിന്റ് ടു ഫൈവ് തന്നെയാണ് അതിന് സെവൻറ്റി ഫൈവ് പെർസെൻജ്ജ് വേരിയബിൾ എന്ന് പറഞ്ഞില്ല അപ്പം എന്ന് വെച്ചാൽ വേരിയബിൾ എക്സ്പെൻസാണ് വേരിയബിൾ എക്സ്പെൻസിൻ്റെ ടോട്ടൽ ഇല്ല കോൺസ്റ്റൻറ്റ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ്റമ്പാണ് അപ്പം നാലായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും മൂവായിരത്തി എഴുന്നൂറ്റമ്പതാണ് വരുന്നത് ആറായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും മൂവായിരത്തി എഴുന്നൂറ്റമ്പതാണ് വരുന്നത് അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടുകെന്ന് വെച്ചാൽ ഈ വർക്ക് ഹോഴ്സിൻ്റെ കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും അല്ലേ ആഡ് ചെയ്യുമ്പോൾ എം ടോട്ടർ കോളവും എം പെർ യൂണിറ്റ് കോളും നമ്മൾ ആഡ് ചെയ്യുക നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നുല്ലേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫർഗ്രേഡ്സ് ആഡ് ചെയ്യണം സെല്ലിംഗ് എക്സ്പെൻസസ് ക്വസ്റ്റിന് നോക്കുക ക്വസ്റ്റിന് ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് എക്സ്പെൻസ് ത്രീ തൗസൻഡ് എന്ന് പറയുന്നുണ്ട് കൂടാതെ പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് വേരി എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ വേരിയബിൾ എക്സ്പെൻസസ് ഫിഫ്റ്റി പെർസൻറ്റേജ് ഫിക്സഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വേണം എന്നുവെച്ചാൽ മൂവായിരത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിക്സഡും മൂവായിരത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വേരിബിൾ ആണ് ഇവിടെ നോക്കുക ഇതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം നമുക്ക് ഫിക്സഡ് എക്സ്പെൻസസും വേരിയബിൾ എക്സ്പെൻസസും കിട്ടി ഇതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പെർ യൂണിറ്റ് എത്ര വരും വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് പോയിന്റ് ത്രീ സീറോ വരും ഇവിടെ പോയിന്റ് ത്രീ സീറോ വരും ഇനി നോക്കുക വേരിയബിൾ എക്സ്പെൻസിനെ പെർ യൂറ്റ് ആണ് കോൺസ്റ്റൻറ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ത്രീ സീറോ ഇവിടെ നോക്കുക പെർ യൂണിറ്റ് പോയിൻറ്റ് ത്രീ സീറോ ആണ് ഇതെല്ലാ കേസിലും പോയിൻറ്റ് ത്രീ സീറോ ഇവിടെ നോക്കുക പോയിൻറ്റ് ത്രീ സീറോ ആണ് ഇനി നമ്മൾ പോയിൻ്റ് ത്രീ സീറോ ഇൻറ്റു ഫോർ തൗസൻഡ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് വരും പോയിൻറ്റ് ത്രീ സീറോ ഇൻറ്റു സിക്സ് തൗസൻഡ് എന്ന് പറയുന്നത് വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് വരും ദെൻ അടുത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് വേരിയബിൾ ഫിക്സഡ് നോക്കുക ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിക്സഡ് നോക്കുക ഫിക്സഡിൻ്റെ ഏതാ ടോട്ടൽ ടോട്ടൽ കോസ്റ്റ് ആണ് കോൺസ്റ്റൻ്റെ ടോട്ടൽ കോസ്റ്റ് ആയിരത്തഞ്ഞൂറാണ് ഇവിടെ ആയിരത്തഞ്ഞൂറ് വരും ഇവിടെ ആയിരത്തഞ്ഞൂറ് വരും ഇന്ന് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക ആയിരത്തഞ്ഞൂറ് ഡിവൈഡഡഡ് ബൈ സിക്സ് തൗസൻഡ് അതാണ് പോയിൻറ് ടു ഫൈവ് ദെൻ ആയിരത്തഞ്ഞൂറ് ഡിവൈഡ് ബൈ ഫോർ തൗസൻഡ് അതായത് പോയിൻ്റ് ത്രീ എയ്റ്റ് ഇത് ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് തൊട്ട് മുന്നേ കിട്ടിയത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൊടുത്തിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ എല്ലാം കൂടെ എന്ന് വെച്ചാൽ തൊട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൊടുത്തിട്ട സെല്ലിങ് ഓവർഗ്രേഡ്സ് ഓഡി ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരികയാണ് ഫിക്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിക്സ്ഡ് വേണം നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ നമുക്കിതുപോലെ ആൻസർ കിട്ടും Okay.